ഒരു സുഹൃത്ത് പങ്കുവച്ച ഒരു കുറി ഇങ്ങനെയായിരുന്നു: കുഞ്ഞുങ്ങൾ എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നതിന് കാരണം എന്താണെന്നോ, പാളിപ്പോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്നൊരു ലിസ്റ്റ് അവർ കൊണ്ടു നടക്കാത്തതുകൊണ്ടാണത്രേ. ഇന്ന് ദൈവരാജ്യത്തിന്റെ ശിശുക്കളെയാണ് നാം മൂന്ന് വായനകളിലും പരിചയപ്പെടുന്നത്. ക്രിസ്തുവിന്റെ എളിമയും കറുതീർന്ന ദൈവശരണവും പീഡാസഹനം സ്വീകരിക്കാനുള്ള അനുസരണവും സ്നേഹത്തിൽ ഒട്ടും പിന്നോക്കം പോവാത്ത ശുശ്രൂഷ മനോഭാവവും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് അനേകർക്ക് മോചനദ്രവ്യമാകാനാണ്. മർക്കോസ് 10:45 ഇന്നലെ നാം ധ്യാനിച്ച അതേ സൂത്രവാക്യം തന്നെയാണ് ഇന്ന് ഈ വ്യാഖ്യാന വഴികളിൽ നമ്മെ നയിക്കുന്നത്. വില്യം ബ്ലെയ്ക്കിന്റെ ഒരു കവിതയുണ്ട്, ദ ലിറ്റിൽ ബോയ് ലോസ്റ്റ്, കാണാതെ പോയ ബാലൻ. അപ്പൻ കൺവെട്ടത്തു നിന്ന് മറഞ്ഞകന്ന ഒരു പിഞ്ചു ബാലന്റെ ഭയാശങ്കകൾ അത് വരച്ചിടുന്നു. എട്ടുവരി മാത്രമുള്ള ആ കവിത: അപ്പ, വേഗം നടക്കല്ലേ, എന്റെ കുഞ്ഞിക്കാല് ഓടിയെത്തില്ല എന്നവൻ വിളിച്ചു പറയുകയാണ്. പക്ഷേ അപ്പൻ അത് കേൾക്കുന്നു പോലുമില്ലായിരുന്നു, കാരണം അയാൾ അവിടെയെങ്ങുമില്ല. രാത്രിയുടെ മഞ്ഞിൽ നനവേറ്റ് ചെളിയിൽ കാൽകുഴഞ്ഞ് അവൻ കരഞ്ഞുകൊണ്ടിരുന്നു. ഒരു ബാഷ്പം പോലെന്തോ മുന്നിൽ അകന്നു പോകുന്നു. ആൻഡ് അവേ ദ വേപ്പർ ഫ്ലൂ. ബാഷ്പം, വേപ്പർ, നീരാവി, സഭാപ്രസംഗകന്റെ അതേ ഹെബൽ, മിഥ്യകളിൽ മിഥ്യ. എന്നാൽ ഈ കവിതയുടെ അനുബന്ധമായി ലഭിച്ചിട്ടുള്ള ചിത്രീകരണത്തിൽ ഈ ബാഷ്പത്തെ ഒരു ദീപനാളമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. വില്യം ബ്ലെയ്ക്കിന്റെ കവിതകളെ ക്രിസ്തീയതയുമായി ചേർത്തല്ലാതെ മനസ്സിലാക്കാനാവില്ല എന്ന് പറയാറുണ്ട്. പാപത്തിൽ നഷ്ടപ്പെട്ടു പോയവന്റെ അടയാളമാകുന്നു ആ കുട്ടി. ബാഷ്പങ്ങൾ പോലെ അവന്റെ പ്രയാണ വെളിച്ചങ്ങൾ മങ്ങിമറയുന്നു. എന്നാൽ പ്രത്യാശയുടെ ദീപനാളങ്ങൾ മരിക്കാൻ വിസമ്മതിക്കുകയാണ്. അതിനാൽ വില്യം ബ്ലെയ്ക്ക് ഇതിന്റെ അടുത്ത ഭാഗം എഴുതി, ദ ലിറ്റിൽ ബോയ് ഫൗണ്ട്. കുഞ്ഞിനെ തേടി വരുന്ന അപ്പൻ കണ്ടെത്തി അവനെ വീടിന്റെ ഊഷ്മളതയിൽ അമ്മ കൈകളിൽ കൊണ്ടെത്തിക്കുന്നു. ഇന്ന് ജോബിന്റെ ഗ്രന്ഥം നാം ധ്യാനിച്ചു തുടങ്ങുകയാണ്. സ്വസ്ഥത കെടുത്തുന്ന കാര്യത്തിൽ സഭാപ്രസംഗകനെയും വെല്ലുന്ന ഒരു ഗ്രന്ഥമാണിത്. യഹൂദരുടെ ദൈവചിന്തയിൽ ഒരു പ്രധാന തത്വമാണ് ദൈവിക ഉടമ്പടി പാലിക്കുന്നവന് ഐശ്വര്യവും നന്മയും കൈവരുമെന്നത്. നീതിമാൻ തഴച്ചു വളരേണ്ടതാണ് ആ കണക്കുകൂട്ടലിൽ. ദുഃഖങ്ങളും ദുരിതങ്ങളും ദൈവശിക്ഷയുമായി പരിഗണിക്കപ്പെട്ടുമിരുന്നു ഈ വ്യവസ്ഥയിൽ. റെട്രിബ്യൂഷൻ തിയോളജി എന്ന് അതറിയപ്പെട്ടിരുന്നു. ഈ ചിന്തയോട് കലഹിക്കുന്ന ഒരു ദൈവാവബോധം, തിയോളജി ഓഫ് റിവോൾട്ട്, മുന്നോട്ട് വയ്ക്കുന്ന ഗ്രന്ഥങ്ങളിൽ മുൻപന്തിയിലാണ് ജോബിന്റെ പുസ്തകം. നീതിമാൻ എന്തിനു സഹിക്കണം എന്ന സാർവജനീയമായ ആ ചോദ്യം എക്കാലത്തും പ്രസക്തമാണ്. ദൈവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന തത്വചിന്ത പോലും തിന്മയുടെ ഈ പരാതി പ്രളയത്തിൽ ദൈവത്തിന്റെ നന്മയെ എങ്ങനെ ഉറപ്പിച്ചു നിർത്താനാകും എന്ന ഉദ്ദേശത്തോടെയാണ് രൂപം കൊണ്ടതുപോലും. ദൈവത്തിനുള്ള ന്യായീകരണം എന്നർത്ഥം വരുന്ന തിയോഡിസി എന്നതറിയപ്പെടുന്നു. ഇന്നും ഇന്നലെയും തുടങ്ങിയ ചോദ്യങ്ങളല്ല ഇത്. മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ഏറ്റവും കാതലായ ചോദ്യങ്ങളിൽ ഒന്നാണിത്. ദൈവം നല്ലവനെങ്കിൽ എന്തിന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന നീതിമാൻ സഹിക്കേണ്ടി വരുന്നു? എന്തുകൊണ്ട് നിഷ്കളങ്കൻ സഹിക്കേണ്ടി വരുന്നു? ഈ ഗ്രന്ഥം ഇതിന് ഉത്തരം നൽകുന്നില്ല. പക്ഷേ നമ്മെ തനിയെ നശിക്കാൻ വിട്ട് സ്വയം അഭിരമിക്കുന്ന ദൈവമല്ല നമുക്കുള്ളത് എന്ന് ഈ ഗ്രന്ഥം ആഴത്തിൽ വെളിവാക്കുന്നുണ്ട്. ജോബ് ഒരു യഹൂദനല്ല. അവൻ ആരുമാകാം, എല്ലാവരുമാകാം, എവ്രി മാൻ. വിശുദ്ധ ഗ്രന്ഥകർത്താവ് അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ഈ ആഴക്കഥയെ യഹൂദ ദൈവശാസ്ത്രവുമായി ചേർത്ത് വ്യാഖ്യാനിക്കുകയാണ്. ഇയോബ് എന്നവന്റെ പേര് പല അർത്ഥത്തിലും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ ശത്രുത സമ്പാദിച്ചവനെന്നും ദൈവത്തിലേക്ക് മടങ്ങിയവനെന്നും മറ്റും. എന്നാൽ ഇതിനേക്കാളേറെ സമ്പന്നമായ ഒരു വ്യാഖ്യാനമുണ്ട്. ഹിയാബു എന്ന പേരിന്റെ വകഭേദമാണ് ഇയോബ്. ഹിയാബു എന്നാൽ എവിടെ നിന്റെ അപ്പൻ എന്നാണ് അർത്ഥം. ദൈവനിഷേധികൾ ദൈവത്തെ ആശ്രയിക്കുന്നവന്റെ സഹനപർവ്വങ്ങളിൽ ഉതിർക്കുന്ന പരിഹാസ ചോദ്യം പോലെ, എവിടെ നിന്റെ ദൈവം? സങ്കീർത്തനം 42. ഈയൊരു ചോദ്യത്തിന് ജോബ് തേടുന്ന ഉത്തരമാണ് ഈ ഗ്രന്ഥം. വലിയ സമ്പത്തുകളും സന്താന സൗഭാഗ്യങ്ങളും, എന്നാൽ അതിലുമേറെ വലിയ വിനാശം അവയെ തച്ചു തകർക്കുന്നു. ജോബ് പറയും, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് നന്ദി. ഒരിക്കൽ പോലും അവൻ ദൈവത്തെ ശകാരിക്കുകയോ ദൈവത്തെ വികലമായി ചിത്രീകരിക്കുകയോ ചെയ്തില്ല എന്ന് തിരുവചനം പറയുന്നു. സ്വന്തം തെറ്റുകളിലേക്ക് നോക്കാതെ ദൈവത്തെ പഴി പറയുന്നവരെ ഇന്നലെ എസക്കിയിൽ വിവരിച്ചതേയുള്ളൂ. ഇന്ന് സങ്കീർത്തനം 17 ഈ രണ്ട് കാര്യങ്ങളെ കോർത്തിണക്കുകയാണ്. ദൈവമേ എന്നെ രക്ഷിക്കാൻ വരണമേ എന്ന വിളിയും, അതിനോടൊപ്പം ദൈവമേ എന്നെ പരിശോധിക്കണമേ എന്ന അപേക്ഷയും. വിൻഡിക്കേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. കേൾക്കണമേ, ശ്രദ്ധിക്കണമേ, ചെവി ചായ്ക്കണമേ. ഈ മൂന്ന് തീവ്രമായ നിവേദനങ്ങൾ കൊണ്ട് സങ്കീർത്തകൻ ദൈവത്തോട് മധുരതരമായി കലഹിക്കുകയാണ്. കുട്ടി അപ്പനോട് സൗന്ദര്യപൂർവ്വം പിണങ്ങുന്നത് പോലെ. അത് ധാർഷ്ട്യത്തിന്റെ വാക്കുകളല്ല, ആത്മവിശ്വാസത്തിൻ്റെതാണ്. ദൈവമേ, അങ്ങ് എന്താണ് ഇങ്ങനെ ഉടമ്പടികൾ മറന്നതുപോലെ ഇരിക്കുന്നത്? എന്റെ അലമുറകൾ നീ കേൾക്കുന്നില്ലേ? വ്യർത്ഥമായ ഒരു ആത്മവിശ്വാസമല്ലിത്, ദൈവികമാണത്. ദൈവം തന്നെ പരിശോധിച്ചാലും തന്നിൽ നീതി കണ്ടെത്താനാകും എന്ന നിഷ്കളങ്കന്റെ ആത്മാവബോധമാണ്.
ദൈവം നീതിമാനാകയാൽ വഞ്ചനയിൽ ദമിക്കാത്ത തൻ്റെ നീതി അവന് മനസ്സിലാകും എന്ന് സങ്കീർത്തകന് നല്ല ഉറപ്പുണ്ട്. സുവിശേഷത്തിലും ഒരു ശിഷ്യ തന്നെയാണ് ഇന്ന് കേന്ദ്ര കഥാപാത്രം. ശിഷ്യന്മാരുടെ മൂപ്പിളമ തർക്കങ്ങൾ മുറുകുകയാണ്. രൂപാന്തരീകരണം കഴിഞ്ഞ് ഒരു പിശാച് ബാധിതനായ കുട്ടിയെ നാഥൻ സുഖപ്പെടുത്തി. ഇതെല്ലാം കണ്ട് ശിഷ്യന്മാർ വിസ്മയം പൂണ്ടു നിൽക്കുന്നു. മഹത്വവും അധികാരവും അവർ കണ്ടുകഴിഞ്ഞു. അതിൽ അവർ കണ്ണു മഞ്ഞളിച്ച് നിൽക്കുമ്പോൾ നാഥൻ കുരിശിൻ്റെയും പീഡാനുഭവത്തിൻ്റെയും പ്രവചനം നടത്തിക്കൊണ്ട് യഥാർത്ഥ ക്രിസ്തീയ ബോധത്തിലേക്ക് അവരെ ഇറക്കിക്കൊണ്ടുവരുന്നു. ക്രിസ്തീയത ആകാശക്കോട്ടയല്ല, കുരിശിൻ്റെ ചുവന്ന മൺവഴികളും ഉയർപ്പിൻ്റെ ധവളാഭമായ തേജോ വീതികളും ഇഴചേർന്നതാണ്. പക്ഷേ ഇതൊന്നും ശിഷ്യർക്ക് ദഹിച്ച മട്ടില്ല. ലൂക്ക 9:45. ഈ വാക്യത്തിൻ്റെ നിറവേറലാണ് ഇന്ന് നാം ശിഷ്യരിൽ കാണുന്ന അധികാരതർക്കം. ശിശുവിനെ ചേർത്ത് പിടിച്ച് അവരുടെ ഇടയിൽ നിർത്തി, ഇങ്ങനെ ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എൻ്റെ പിതാവിനെയും, യേശു പറയുകയാണ്. ക്രിസ്തീയ മഹത്വം ശുശ്രൂഷയുടെ എളിമയിലാണ്. പ്രത്യേകിച്ച് അധികാരങ്ങളോ മേന്മകളോ അവകാശവാദങ്ങളോ ഇല്ലാത്ത ദുർബകരുടെ പ്രതിരൂപമാണ് ശിശുക്കൾ. ദൈവത്തിന് അവരുടെ കാര്യത്തിൽ സവിശേഷ ശ്രദ്ധയുണ്ട്. ഇന്നലെ ചുങ്കക്കാരും വേശ്യകളും സ്വർഗരാജ്യത്തിൽ വിളിച്ചു ചേർക്കപ്പെട്ടതുപോലെ സമാനമായൊരു സുവിശേഷ ഭാഗം തന്നെയായിരുന്നു ഇന്നലെയും. ദൈവനിരാസത്തിൻ്റെയും അധികാരമോഹങ്ങളുടെയും വിഷബാഷ്പം പടരുന്ന ഒരു സ്ഥലം. ക്രിസ്തുനാമം വിളിച്ചപേക്ഷിച്ച് അത്ഭുതകൃത്യങ്ങൾ ചെയ്യുന്ന ഒരുവനെ തടയാൻ യോഹന്നാൻ ശ്രമിക്കുന്നതും ഇവിടെ തന്നെ. നാഥൻ പറയുന്നു, നമുക്കെതിരല്ലാത്തവൻ നമ്മോടുകൂടെയാണ്. ശിഷ്യന്മാർക്ക് ക്രിസ്തുവിനെന്ന പോലെ തന്നെ എളിയവരോടും നവാഗതരോടും തുറവി ഓപ്പൺനെസ് ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനെ തുടർന്ന് നാഥൻ സ്വന്തം ദേശമായ ഗലീലിയ വിട്ട് വിലക്കപ്പെട്ട നാടുകളായ സമരിയായിലേക്ക് സുവിശേഷവുമായി പോയി എന്നതും ഇതിനോട് ചേർത്ത് വായിക്കണം. മത്തായി 12:30 ഈ പ്രസ്താവനയെ വേറൊരു തലത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. എന്നോട് കൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോടത്ത് ശേഖരിക്കാത്തവൻ ചിതറിക്കുകയും ചെയ്യുന്നു. മനുഷ്യരെല്ലാവരെയും ചൂഴ്ന്നു നിൽക്കുന്ന വേദനയാണ് ജോബിലെങ്കിൽ, മനുഷ്യരായ എല്ലാവരുടെയും ചുണ്ടിൽ വിരിയുന്ന പ്രാർത്ഥനയാണ് ഇന്ന് സങ്കീർത്തനമെങ്കിൽ, അതിനെല്ലാം ഉത്തരം നൽകുന്ന സുവിശേഷ മധുരം ഇന്ന് ഈശോ എല്ലാ മനുഷ്യർക്കും വിളമ്പുകയാണ്. ജോബിൻ്റെയും സങ്കീർത്തകൻ്റെയും നീതി ദൈവനീതിയോട് കൂടി ചേർന്ന് നിൽക്കുന്നതിലായിരുന്നു. അവനോട് ചേരാത്തവൻ ചിതറുമെന്ന് മാത്രമല്ല, ചിതറിക്കുകയും ചെയ്യും.